പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അന്ന് പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നാമൊരു പീഠമൊരും കീടാം ഗുരുവിൻ സ്നേഹമൊടിയാകം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെട്ടതേ ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എന്തുകൊണ്ട് ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ തിരുത്തിൻ്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വരനേക്കും. ആമേൻ. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കണമേ. പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാൽ നാഥാ, ആരാരെ ലോകത്തിൽ രക്ഷ നേടും. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു, നീയാണിൻ മോക്ഷവും പ്രത്യാശയും. പുലരുവാൻ കാക്കുന്ന കാവൽക്കാരിന്ന പോൽ സകലേശ നിന്നെ ഞാൻ കാത്തിരിപ്പോ. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ, ആത്മാക്കൾക്കാശ്വാസം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വര എന്നേക്കും. സത്യമായ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായനേക്കും. സഹോദരരെ, നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രാർത്ഥിക്കുവിൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമ്മേ, ഞങ്ങളുടെ മേൽ കൃപ ഉണ്ടാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം 4 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. ഈശോ സഹോദരി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ദാസന്മാരും ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥന്മാരുമായിട്ടാണ് ഞങ്ങളെ പരിഗണിക്കേണ്ടത്. കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ.
നിങ്ങളോ ഏതെങ്കിലും ന്യായാസനമോ എന്നെ വിചാരണ ചെയ്യുന്നെങ്കിൽ അത് ഞാൻ കാര്യമാക്കുന്നില്ല, ഞാനും എന്നെ വിധിക്കുന്നില്ല. ഞാൻ ഏതെങ്കിലും തരത്തിൽ കുറ്റക്കാരനാണെന്ന് എനിക്ക് ബോധ്യമില്ല. എന്നാൽ അതുകൊണ്ട് മാത്രം ഞാൻ നീതീകരിക്കപ്പെട്ടുവെന്ന് അർത്ഥമില്ല. എന്നെ വിധിക്കുന്നവൻ കർത്താവാണ്. അതിനാൽ മുൻകൂട്ടി നിങ്ങൾ വിധി പ്രസ്താവിക്കരുത്. കർത്താവ് വരുന്നതുവരെ കാത്തിരിക്കുവിൻ. അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നവയെ വെളിച്ചത്ത് കൊണ്ടുവരുന്നവനും ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനും അവനാണല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും ദൈവത്തിൽ നിന്ന് പ്രശംസ ലഭിക്കും. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായ നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്ത കാരുണ്യത്തിനേക്കും സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ആറാം അധ്യായം 47 മുതൽ വാക്യങ്ങൾ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ, മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവൻ എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുകയില്ല. യേശുവിൽ ഒരുപാട് സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈശോ പറയുന്നത്, ഇത് എൻ്റെ ശരീരമാണ്, നിങ്ങൾ ഭക്ഷിക്കുവിൻ എന്നാണ്. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ടെന്ന് ഉറച്ച് വിശ്വസിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് കഴിയട്ടെ. പണ്ട് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അമ്മ സ്നേഹത്തോടെ കുഞ്ഞുങ്ങൾക്ക് പൊതിഞ്ഞ് വാഴയിലയിൽ പൊതിഞ്ഞു കിടക്കുന്ന പൊതിച്ചോറുണ്ട്. പരിശുദ്ധ കുർബാനയെ വിശേഷിപ്പിക്കുന്നത് പാഥേയം അഥവാ പൊതിച്ചോറ് എന്നാണ്. പൊതിച്ചോറ് എന്തിനാണ്? നമ്മൾ ജോലി ചെയ്ത് പഠിച്ച് ഒക്കെ തളരുമ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി അമ്മ തന്നുവിടുന്ന, സ്നേഹത്തോടെ തന്നുവിടുന്ന പൊതിച്ചോറ്. പരിശുദ്ധ കുർബാനയുണ്ടല്ലോ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ തളരുമ്പോൾ, മനസ്സിന് വല്ലാതെ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, നമ്മുടെ മനസ്സിന് ഊർജം നൽകുന്ന ശക്തിയുള്ള ഔഷധമാണ് പരിശുദ്ധ കുർബാന. ഓരോ ദിവസവും ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അതത് ദിവസം അതിൻ്റെ ഊർജവും ശക്തിയും നമുക്ക് കിട്ടും. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്, ഈ പരിശുദ്ധ കുർബാന സ്വീകരിച്ച യൂദാസ് ഷൊയൊറ്റിക്കൊടുത്ത് പോയി തൂങ്ങിച്ചത്തതും നമുക്കറിയാം. പരിശുദ്ധ കുർബാന ഫലം പ്രാപിക്കുന്നത് നമ്മുടെ സ്വീകരണത്തിൻ്റെ മനോഭാവവും ഈ പരിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം നമ്മുടെ ജീവിത ശൈലികളും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. എവിടെ വായിച്ചത് ഓർക്കുന്നു? പരിശുദ്ധ കുർബാന ഫലവത്താകേണ്ടത് പള്ളിയുടെ അകത്ത് വെച്ച് മാത്രമല്ല, ചന്തസ്ഥലത്തെത്തുമ്പോഴാണ് പരിശുദ്ധ കുർബാന ഫലവത്താകേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഞാനും നിങ്ങളും ഈ ദേവാലയത്തിൽ നിന്ന് പുറത്തിറങ്ങി ചന്തസ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ, പുറമേ ചെല്ലുമ്പോൾ, അവിടെ ഞാൻ എങ്ങനെ വ്യാപരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും പരിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്ന് നമ്മൾ തന്നെ തിരിച്ചറിയാൻ. ഈശോയോട് പ്രാർത്ഥിക്കണം, ഈശോയെ വെറുതെ രാവിലെ നടക്കാൻ വരുന്നതല്ല ഞങ്ങൾ. പരിശുദ്ധ കുർബാന സ്വീകരിച്ച് ആ പരിശുദ്ധ കുർബാനയിലെ
സ്വീകരണത്തിൻ്റെ ഊർജം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് കരുത്താകാൻ സ്വീകരിക്കാൻ വരുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി നിന്ന് കർത്താവേ അങ്ങയുടെ ഞങ്ങൾ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം. മാമദീസ വഴി സ്വർഗരാജ്യത്തിന് അവകാശിയാവുകയും മരണം വഴി ഞങ്ങൾ നിന്ന് വേർപിരിയും ചെയ്ത് ഞങ്ങളുടെ സഹോദരരെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്ന്. ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസം അറിയി അനുഗ്രഹിക്കണമെന്ന്. മിശിയായ ശരീരക്തങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെട്ടവരും മരണനിദ്ര പ്രാപിച്ചവരുമായി ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന്. ലോകാരംഭം മുതൽ നീതിമാന്മാർക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗഭാഗ്യത്തിൽ ഞങ്ങളും എത്തിച്ചേരുവാനിടയാക്കണമെന്ന്. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങൾ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ, മരിച്ചവരെ കരുണാപൂർവം കടാക്ഷിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ, ജീവന്റെ ഭരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വരായനേക്കും സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയേ. അങ്ങയുടെ ആരാധ്യമായ തിരുത്തുത്തെ എപ്പോഴേക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഈശോയോട് പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ്റെയും സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗികളായ ആശുപത്രികളിലും ഭവനങ്ങളിലും ക്വാറന്റൈനിലൊക്കെ കഴിയുന്നവരെ നമുക്ക് പ്രത്യേകം ഓർക്കാം. ഐ സിയുവിലൊക്കെ കഴിയുന്ന രോഗികൾ, അവരെ ചികിത്സിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനെയും നേഴ്സസിനെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വലിയ കടക്കെണിയിലായിപ്പോയ കുടുംബങ്ങളുണ്ട്, വീടും സ്ഥലവുമൊക്കെ വിറ്റ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അവരെല്ലാം സമർപ്പിക്കാം. പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഓർക്കാം, പ്രത്യേകിച്ച് 10+1+2 ഒക്കെ പഠിക്കുന്ന മക്കൾ, വിവിധങ്ങളായ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരുണ്ട്, PSC പരീക്ഷകൾ, OET, IELTS, നിരവധി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ, CA പോലുള്ള പരീക്ഷകൾക്കൊക്കെ പഠിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവർക്കൊക്കെ നല്ല പരീക്ഷയുടെ റിസൾട്ടും വിജയവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിദേശങ്ങളിലൊക്കെ ജോലി ലഭിക്കാൻ വേണ്ടി പരീക്ഷകൾ എഴുതുന്നവരെയൊക്കെ ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരു വീടുണ്ടാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർ, പ്രായമായ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, വലിയ മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്, ഈശോയെ അവരൊക്കെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ജോലിയില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ കഴിയുന്ന സാധാരണ കുടുംബങ്ങളുണ്ട്, കഴിക്കാൻ ആഹാരം പോലും ഇല്ലാത്തവരുണ്ട്. പക്ഷെ അവരൊക്കെ നീ ഏറ്റെടുക്കണമേ, അവർക്ക് ജോലി കൊടുക്കണമേ, അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായനേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ കുർബാന ഇവിടെ സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകതാ യോഗ്യരാക്കി അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരി മിസ്സിയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ.
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവാ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെ നാഥനാ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ തിരുത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലും ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പ്യന്മാരോടും ചേർന്ന് നാഥനാകേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവരൊന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മെത്രാപ്പോലിതാക്ക് വേണ്ടിയും മെത്രാപ്പോലിതൻ വികാരി ആന്റണി മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയെല്ലാം മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും എന്നോട് പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശു മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു.
നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊരുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാണ്. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായ തിരുനാമത്തിന് സ്തുതിയും നാഥനാഥനകാരാധനയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗീയ ജീവന്റെ അപ്പം വിണ്ണിൽ നിന്നോഴിൽ വന്നോ ദൈവത്തിൻ നിത്യകുമാരൻ മർത്യർക്ക് ഭോജ്യമായി തീർന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവാരിവിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി എല്ലാ പാപങ്ങളും പൊറുക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. നാഥന്റെ ദിവ്യ ശരീരവും രക്തവും സ്നേഹമോടെ വന്നു സ്വീകരിപ്പിൻ. കരയെല്ലാം നീക്കി ആത്മാവിൽ ദൈവമേ കൈവല്യ ദീപം കൊളുത്തിടണേ. പാപങ്ങളോർത്തോർത്തു കണ്ണീരൊഴുക്കുവിൻ, ശത്രുതയെല്ലാം മറന്നിടുവിൻ. കരയെല്ലാം നീക്കി ആത്മാവിൽ ദൈവമേ കൈവല്യ ദീപം. കർത്താവാരിയോമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നദ്ധിയിലെപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നിച്ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തേ, ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് രാജ്യം ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. പാപങ്ങൾ ഞങ്ങളുടെ മനുഷ്യരുടെ പാപങ്ങൾ ക്ഷമിച്ച് നിർത്തണമേ. അങ്ങയിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്ത കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. നമ്മേ ജീവിന കർത്താവേ, ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഇപ്പോഴും ശരീരവും രക്തവും കടങ്ങളുടെ പൊരുതിക്ക് നിത്യജീവനും കാരണമാകട്ടെ.
അരൂപിക്കെടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ ഈശോ അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നതുപോലെ അങ്ങയോട് ഞാൻ യോജിക്കുന്നു. ഇനി ഒരു നാളും അങ്ങനെ നിന്ന് വേർപിരിയരുതേ. ഓ സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ, ഓ അറിയപ്പെടാത്ത സ്നേഹമേ, ഓ എൻ്റെ പ്രിയനെ, എപ്പോഴങ്ങ് എന്നെ അങ്ങേക്കായി സ്വീകരിക്കും. ആമേൻ. കർത്താവ് ദൈവമേ, സ്തുത്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് ഞങ്ങളുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വരായ നേക്കും. തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചൽ സ്ഥലത്തെ അച്ചുകടമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് എൻ്റെ കാരുണ്യം അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയവരെ ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് അവരെ നന്ദിയോടെ ഓർത്ത് അവർക്ക് വേണ്ടി ഒപ്പീസ് പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, കരയുന്നവരെ വിളിക്കുകയും സങ്കടപ്പെടുന്നവരെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനയുടെ പ്രതീക്ഷയാൽ ദാസരെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായി സർവേശ്വരനേക്കും. എൻ്റെ കർത്താവെ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവെ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. ആരാധിച്ചു വണങ്ങുന്നു, അതിതാ ഞങ്ങൾക്കുദ്ധാനം, രക്ഷയും ഉയരം നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരനന്ത കീർത്തനങ്ങൾ പാടും മൃതരാം നരരുടെ പാപങ്ങൾ. പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി. ഭാവാപുത്രൻ റൂഹായേ, മൃതനാമെന്നിൽ കനിയേണം, ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദി മുതൽ തെളിവായി തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമേൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങൾ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ദരിദ്രത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായി സർവേശ്വരനേക്കും. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും. പൂർവന്മാരാം നോഹബറാഹം ഇസഹാക്ക് യാക്കോബ് മഹിദാശയർത്തൻ പരിപാവനമാം ബലികൾ പോലെ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാം വിശ്വാസമുടേ
ഒരു വത്സലരാം സ്ലീഹരുമൊരു പോൽ വിനയാന്വിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാം ബലി പോൽ നാഥ കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ വിശ്വാസമുടേ ദാസൻ ചെയ്യും ബലിയിൽ നാഥ തിരുസന്നിധിയിൽ എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. കാവൽക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമാരക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകമായ ശബ്ദത്തല്ല സ്വർണ്ണേർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനിയമാ നീതി ദുരിതവശത്തിന് തന്നെ ദാസർ വിളിക്കുകയും തന്നെ വലുതുമാ നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പെറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വരനേക്കും സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായ എന്നിന്റെ കുരിശനടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നിന്ന് പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷരാകരങ്ങൾ നീർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമാവധി ദിവസത്തിൽ നിന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആ ലോകാർപ്പിതന്റെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരങ്ങളെ സ്വീകരിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് കൃപയാനുഗ്രഹം വസിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.